ഹായ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വരയിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ വേഗ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ അതിഥിയായി വന്നിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആനിമേറ്റർമാരിൽ ഒരാളും ചിത്രകാരനും വിഷ്വലൈസറും ആർട്ടിസ്റ്റും ഒക്കെയായ ശ്രീ അഭിലാഷ് നാരായണനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അഭിലാഷിനെ കുറിച്ച് ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരാളല്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഒന്ന് നോക്കാം അല്ലേ. അഭിലാഷ് നാരായണൻ, ജന്മസ്ഥലം കാലടി. ആദ്യം അദ്ദേഹം ചിത്രകല പഠിച്ചത് RLV കോളേജ് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവിടെ 99 അപ്ലൈഡ് ആർട്ടിൽ അതിൻ്റെ ഡിഗ്രി കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങുകയും പിന്നീട് ടൂൺസിൽ ആനിമേഷനിൽ ട്രെയിനിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ജൂനിയർ ആനിമേറ്ററായി ആദ്യം ജോലി. ഏകദേശം 9-10 കൊല്ലത്തോളം അവിടെ ആനിമേറ്റർ ഡയറക്ടറായി ജോലി ചെയ്തു. പിന്നെ 4-5 കൊല്ലത്തോളം വിവിധ സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോകളിലായി സഹകരിച്ചു. ഇപ്പോൾ ഫ്രീലാൻസായി വർക്ക് ചെയ്യുന്നു. അനുരാഗ് കശ്യപിൻ്റെ ഹനുമാൻ റിട്ടേൺസ് എന്ന ആനിമേഷൻ ഫിലിമിൻ്റെ ആനിമേഷൻ ഡയറക്ടറായിരുന്നു. ഇപ്പോൾ കാർട്ടൂൺ നെറ്റ്വർക്കിൽ വരുന്ന ലംബൂട്ട് എന്ന സീരീസിൻ്റെ വൺ ഓഫ് ദി ആർട്ട് ഡയറക്ടറാണ്. മൂവാറ്റുപുഴയാണ് ഇപ്പോൾ താമസം. വിവാഹിതൻ, 2 കുട്ടികൾ. ഇതാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഏകദേശമായ ഒരു പ്രൊഫൈൽ. ഇത് ഈ എന്നെ സംബന്ധിച്ചോളം ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ സ്ഥിരമായി കണ്ടിങ്ങനെ അമ്പരന്ന് നിൽക്കാറുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും ഒക്കെ കുറേയും കൂടെ ഡീപ്പായിട്ട് പരിശോധിച്ചപ്പോഴാണ് നമ്മൾ കുറേയും കൂടെ വണ്ടറടിച്ചു പോയത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറമുള്ള ഒരു റേഞ്ചുള്ള ചിത്രകാരനാണ് അഭിലാഷ് നാരായണൻ. നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ വരെ നമുക്ക് അദ്ദേഹത്തെ എൻ്റെ വരയിൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ കിട്ടിയതിൽ വലിയ സന്തോഷം. കാരണം ആനിമേഷനുമായി ബന്ധപ്പെട്ടും ഈ ജോലി അന്വേഷിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ പ്രയോജനം ഉണ്ടാകുന്ന, അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പ്രയോജനം ഉണ്ടാകുന്ന കുറേയധികം കാര്യങ്ങൾ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ളൊരു ഒരാളിവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്കും തീർച്ചയായിട്ടും പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഈ എൻ്റെ വരയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ച് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. പ്രിയപ്പെട്ട അഭിലാഷ്, നമ്മുടെ ഈ എൻ്റെ വരയിലേക്ക് അങ്ങേക്ക് സുസ്വാഗതം. എൻ്റെ ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ, അങ്ങ് ധാരാളം ചിത്രങ്ങൾ, ഈ പറയുന്ന പോലെ ഈ ആനിമേഷൻ വർക്ക്, അങ്ങ് ധാരാളം ആനിമേഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിപ്പു എന്ന പേരിൽ അങ്ങ് ബാലമാസികളിലൊക്കെ വരയ്ക്കുന്നുണ്ട്. അത് അങ്ങയുടെ തൂലിക നാമമാണോ? അതൊന്ന് പറയാമോ? നമസ്കാരം. അനിലിൻ്റെ എൻ്റെ വര എന്ന പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാളെന്ന സ്ഥിതിക്ക് ഇതിലേക്ക് അതിഥിയായിട്ട് ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. ചിപ്പു എന്നൊരു പേര് പറഞ്ഞതുകൊണ്ട് പറയാം, അത് മിന്നാമിനിയിൽ ആദ്യമായിട്ട് എനിക്ക് കുട്ടികൾക്ക് വേണ്ടി ഇല്ലസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി, അതും പുരാണ കഥകൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സമയം അതിനുവേണ്ടി ക്ഷണിച്ചപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, അന്ന് എൻ്റെ 2 കുട്ടികളുടെ പേരാണ് അപ്പു ചിന്നു. അപ്പോൾ ഇതിൻ്റെ 2 പേരുടെയും പേര് കൂട്ടിച്ചേർത്ത് ചിപ്പു എന്നുള്ള തൂലിക എന്നാണ് പോലെ ഒരു പേര് ചേർത്ത് അതിലിട്ടുന്നേ ഉള്ളൂ, വേറെ പ്രത്യേകതയൊന്നുമില്ല. അന്ന് കുറേ പുരാണ കഥകൾ വരയ്ക്കേണ്ടായി അതിന് വേണ്ടിയിട്ട്. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറേ 1-2 കുറേ വർക്കുകൾ അതിലുണ്ടായിരുന്നു. ചിപ്പു എന്ന പേരിൽ അല്ലാതെ അദ്ദേഹം വരച്ച ചിത്രങ്ങൾ നമ്മൾ കണ്ടു. ഇത് രസമല്ലേ ഈ ചിത്രങ്ങളൊക്കെ കാണാൻ? നമുക്ക് അസൂയ തോന്നുന്നപോലുള്ള വരയാണ് അത്. ശരിക്കും പറഞ്ഞാൽ ജന്മസിദ്ധമായ അസാധാരണമായ ഒരു കഴിവിനെ അദ്ദേഹം വളർത്തിയെടുത്തതാണ്.
അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, അദ്ദേഹം എത്രയോ വർഷമായി ആനിമേഷൻ രംഗത്ത് നിൽക്കുന്നു, നമുക്കിതിൻ്റെ തൊഴിലവസരങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. പ്രിയ അഭിലാഷ്, എന്താണ് ഈ ആനിമേഷൻ രംഗത്തെ തൊഴിലവസരങ്ങളെക്കുറിച്ച് അങ്ങേക്കൊന്ന് പറയാമോ? അനിമേഷൻ്റെ സാധ്യതകൾ കേരളത്തിൽ എന്ന് പറയുമ്പോൾ, ഞാൻ മഹേഷ് വെട്ടിയാരുടെ ഇൻ്റർവ്യൂ കണ്ടു. അതിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് നല്ല രീതിയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനി വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പുതിയ കലാകാരന്മാർക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യം പറയാം. സാധ്യതകൾ മനസ്സിലാക്കുക, അതായത് അനിമേഷൻ്റെ സാധ്യതകൾ പടം വരയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, മൂന്ന് ഡിപ്പാർട്ട്മെൻ്റ് പ്രധാനമായിട്ട് ആർട്ടിസ്റ്റുകൾക്ക് പറ്റിയ രീതിയിലുണ്ട്. ഒന്ന് പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ. അതിൽ പ്രീ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ബേസിക്കലി കഥ പറയാനും ക്രിയേറ്റ് ചെയ്യാനും, കണ്ടൻറ് ക്രിയേഷൻ മുതൽ ക്യാരക്ടർ ഡിസൈൻ മുതൽ സ്റ്റോറി ബോർഡ് മുതൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, മ്യൂസിക്, ഈ വക കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ താല്പര്യമുള്ള ആൾക്കാർ ആ രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രൊഡക്ഷൻ്റെ ഭാഗമാണ് അനിമേഷൻ ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് കളർ ഡിസൈൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം അത് അഭിനയവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതലും അഭിനയവും സ്റ്റേജിങ്ങും ക്യാമറ വർക്ക് ഇതൊക്കെ ആയിട്ടാണ് നമുക്ക് ലൈവ് ആക്ഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുക. അങ്ങനെ താല്പര്യമുള്ളവർ അതിനുവേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് വരാൻ ശ്രമിക്കുക. പോസ്റ്റ് പ്രൊഡക്ഷന് എന്ന് പറഞ്ഞാൽ VFX, FX, അതുപോലെ തന്നെ മിക്സിങ്, എഡിറ്റിങ്, അവസാനത്തെ പ്രൊഡക്റ്റ് ഇറങ്ങുന്നവരെയുള്ള കമ്പോസിറ്റിങ് കാര്യങ്ങൾ, ഇതിൽ താല്പര്യമുള്ളവരും ഉണ്ടാകും. അപ്പോൾ അവരും ആ രീതിയിലേക്ക് സാധ്യത മനസ്സിലാക്കി വരാൻ ശ്രമിക്കുക, ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അനിമേഷൻ്റെ ബേസിക് കോഴ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആഗ്രഹം കൂടി അതുമായിട്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴാണ് അതിനൊരു ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ നമ്മൾ പഠിക്കുന്നത്. അനിമേഷൻ ഇൻഡസ്ട്രി ഇന്ത്യയിലും, ഇന്ത്യൻ എന്ന് പറയണ്ട, അനിമേഷൻ ഇൻഡസ്ട്രി ഗ്ലോബലാണ്. ഇന്ത്യയിലെ സ്ഥാപനങ്ങളുടെ കാര്യം ഒരുപാടുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും പോലെ നല്ലതുണ്ട്, ചീത്തയുണ്ട്. അതുകൊണ്ട് ഇൻഡസ്ട്രിക്ക് നല്ല ഇൻഡസ്ട്രിയാണ്, വരയ്ക്കാൻ കഴിവുള്ളവരും കഥ പറയാൻ താല്പര്യമുള്ളവരും അനിമേഷനിൽ പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. അറിയില്ലേ താമരശ്ശേരി ചോരം, ഞമ്മള് താമരശ്ശേരി ചോരം അപ്പുറപ്പുറം ഭയങ്കരമായ കുഴിയല്ലേ കുഴി, ആ വലിയ കൊക്കയാണ്. ഇപ്പൊ പറഞ്ഞല്ലോ വലിയ കൊക്കയാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ. പക്ഷെ അത് ജീവിതവുമാണ് കേട്ടോ, ഈ താമരശ്ശേരി ചുരം എന്ന് പറയുന്ന ഒരു ജീവിതമാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ അഗാധമായ ഗർത്തമാണ്. അതിൽ സൂക്ഷിച്ച് മുന്നേറുന്നവർ കൃത്യമായിട്ട് ഈ ചുരമൊക്കെ കടന്നു പോകും. അങ്ങനെ ഇത്തരത്തിലൊരു താമരശ്ശേരി ചുരം കടന്നു പോയ ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട അഭിലാഷ് നാരായണൻ. അദ്ദേഹവുമായിട്ടുള്ള ഇന്നത്തെ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നു, നാളെ തുടരുകയാണ്. കാരണം കൂടുതൽ അറിവ് അനുഭവങ്ങൾ അദ്ദേഹം നമ്മളുമായി പങ്കുവയ്ക്കും. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാം, നാളെ വീണ്ടും കാണും വരെ വിടാം.